നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം. എൻഎസ്എസ് സമുദായ സംഘടനയെ സിപിഎം വിചാരിച്ചാൽ തകർക്കാനാകുമോ? ഒരു കൈ നോക്കുകയാണ് ഇപ്പോൾ സിപിഎം. ഇതാ എൻഎസ്എസ് നേതൃത്വത്തിനെതിരെ സിപിഎം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വട്ടിയൂർക്കാവിൽ സമുദായം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് ഇന്നലെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണിത്. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ പണി ചോദിച്ചും ഇരന്നും വാങ്ങുകയാണ് ഇടതുമുന്നണിയെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് എൻഎസ്എസ് വൃത്തങ്ങളും സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ കളിയിൽ സിപിഎം ഇല്ലാതാകുമോ അതോ കൊടുത്ത പരാതി പുകയായി പോകുമോ എന്ന് കാത്തിരുന്നു കാണാം. കൊടിയേരി രൂക്ഷമായ ഭാഷയിലാണ് എൻഎസ്എസിനെതിരെ ആനടിച്ചിരിക്കുന്നത്. ഈ കളിയിൽ ചിലപ്പോൾ സിപിഎമ്മിന് ക്ഷതമേൽക്കാം. എന്നാലും എൻഎസ്എസിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, തോൽക്കാനുമില്ല. കാരണം ആര് തോറ്റാലും ജയിച്ചാലും എൻഎസ്എസ് പരസ്യമായി മത്സരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം എൻഎസ്എസിനെതിരെ പരാതി കിട്ടിയാൽ അന്വേഷിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞിരിക്കുന്നു. എൻഎസ്എസ് സമദൂരം മാറ്റി ശരിദൂരം എന്നാക്കിയതാണ് സിപിഎമ്മിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സമദൂരത്തിൽ നിന്നും ശരിദൂരത്തിലേക്ക് ചുവട് മാറ്റിയപ്പോൾ ഭയന്നു പോയതും സിപിഎം തന്നെ. എൻഎസ്എസ് ഇന്ത്യയിൽ സിപിഎം ജന്മമെടുക്കുന്നതിന് മുൻപേയുള്ള ഒരു സംഘടനയാണ്. അതിനെതിരായ പോരാട്ടം പാർട്ടിയെ മറ്റൊരു ശബരിമല ദുരന്തം പോലെ തകർക്കുമെന്ന് സൂചനകൾ പറഞ്ഞു വരുന്നുണ്ട്. എൻഎസ്എസിനെതിരായ നിലപാട് മൂലം സിപിഎമ്മിന് ലാഭം അല്ല നഷ്ടമായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കൊടിയേരി പറയുന്നത് ഇങ്ങനെയാണ്, എൻഎസ്എസ് ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു, ഇതിനെതിരെ പരാതി നൽകും. എൻഎസ്എസ് ജനറൽ സെക്രട്ടറി യുഡിഎഫ് കൺവീനറിനെ പോലെ പ്രവർത്തിക്കുകയാണ്. പാലായിൽ തകർന്നടിഞ്ഞ യുഡിഎഫിന് ജീവൻ കൊടുക്കാനാണ് എൻഎസ്എസിന്റെ ശ്രമമെന്നും കൊടിയേരി വിമർശിച്ചു. ഇത് സമുദായ അംഗങ്ങൾ തന്നെ തള്ളുമെന്നാണ് കൊടിയേരി പറഞ്ഞത്. സമുദായ നേതൃത്വത്തോട് നിരന്തരം ഏറ്റുമുട്ടുന്ന കൊടിയേരി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതും ഒടുവിൽ പരാതി നൽകിയിരിക്കുന്നതും സിപിഎമ്മിനുള്ളിൽ തന്നെ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. 42% വോട്ടുള്ള വട്ടിയൂർക്കാവിൽ ഇതോടെ ഇടതുമുന്നണിക്ക് അഗ്നിപരീക്ഷയാവുകയാണ് എന്ന് സാരം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.